السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، النبي سعيد الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم الصلاة في جماعة تعدل 25 صلاة، فإذا صلاها في فلاة فأتم ركوعها وسجودها بلغت 50 صلاة. رواه أبو داود. പ്രിയപ്പെട്ട റിയാദു സ്വാലിഹീൻ ഹദീസ് ക്ലാസ്സിലെ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പ്രിയ പണ്ഡിതന്മാരെ, നമ്മുടെ ഇന്നത്തെ വിഷയം മരുഭൂമിയിൽ കിട്ടുന്ന സൗഭാഗ്യം. ഒരിക്കലെങ്കിലും ആ മരുഭൂമിയിൽ ഈ സൗഭാഗ്യം നമുക്ക് ലഭിച്ചാൽ അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസ് അബി സയ്യിദുൽ ഖുദരി റളിയല്ലാഹു അൻഹു എന്നവരിൽ നിന്ന് ഹദീസ് നിവേദനം. അവിടെ നിന്ന് പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സലാത്തു ഫീ ജമാഅത്തിൻ, ജമാഅത്തായിട്ടുള്ള നിസ്കാരം, ഇമാമും ജമാഅത്തായിട്ടുള്ള നിസ്കാരം, തഅ്ദിലു 25 സ്വലാത്തൻ, അതിന് 25 ഇരട്ടി പ്രതിഫലം ഉണ്ട്. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാളും 25 ഇരട്ടി പ്രതിഫലമുണ്ട്. വേറൊരു ഹദീസിൽ 27 ഇരട്ടി പ്രതിഫലമുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജമാഅത്തായുള്ള നിസ്കാരം നമ്മൾ വീട്ടിലായിരുന്നാലും യാത്രയിലായിരുന്നാലും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ജമാഅത്തായി നിസ്കരിക്കാനുള്ള ഒരു സൗഭാഗ്യം നഷ്ടപ്പെടുത്തരുത്. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാളും 27 ഇരട്ടി പ്രതിഫലം ഉണ്ട് എന്ന് മുത്തുറസൂലുള്ളാഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ അവിടെ നിന്ന് വീണ്ടും പറയുന്നു, ഫൈദാ സ്വല്ലാഹ ഫീ ഫലാത്തിൻ, നീ ഒരു മരുഭൂമിയിൽ വെച്ചുകൊണ്ടാണ് നിസ്കരിക്കുന്നത് എങ്കിൽ, ആരുമില്ലാത്ത ഒരു മരുഭൂമിയിൽ, വിജനമായ ഒരു സ്ഥലത്ത്. ചിലപ്പോൾ യാത്രയെല്ലാം ചെയ്യുമ്പോൾ, അത് ഗൾഫിലായിരുന്നാലും നാട്ടിലായിരുന്നാലും യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മരുഭൂമിയിലേക്ക് എത്തിപ്പെടും. നിസ്കാരത്തിൻ്റെ സമയമായി, അപ്പോൾ മരുഭൂമിയിൽ നമ്മൾ എത്തിപ്പെട്ടു. അവിടെ വെച്ചുകൊണ്ട് നീ എന്താക്കി, നിസ്കരിച്ചു. ഫാത്തമ്മ റുക്കു അഹാവ സുജൂദ, റുക്കുവും സുജൂദും ഒക്കെ പരിപൂർണമായ നല്ല രീതിയിൽ തന്നെ, ചടപടയാക്കാണ്ട് നല്ല രീതിയിൽ തന്നെ റുക്കുവും സുജൂദും ഒക്കെ നീ പൂർത്തിയാക്കി ആ മരുഭൂമിയിൽ നിസ്കരിച്ചു. മരുഭൂമിയിൽ ചിലപ്പോൾ നിസ്കരിക്കണമെങ്കിൽ നമുക്ക് ഒതുകൊടുക്കാനും മറ്റെല്ലാം കുറച്ച് വിഷമങ്ങളുണ്ടാകും, കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും, വെയിലുണ്ടാകും, തണുപ്പുണ്ടാകും, പല പല പ്രശ്നങ്ങളും മരുഭൂമിയിൽ ചിലപ്പോൾ ഉണ്ടാകും. എന്നിട്ടും ആ നിസ്കാരത്തിൻ്റെ ടൈമായപ്പോൾ നമ്മൾ ആ നിസ്കരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ മരുഭൂമിയിലായി, വെയിലത്തായിരുന്നാലും എങ്ങനത്തെ ബുദ്ധിമുട്ടായിരുന്നാലും ആ സ്ഥലത്ത് വെച്ച് അള്ളാ നിസ്കാരത്തിൻ്റെ ടൈമായല്ലോ എന്ന് വിചാരിച്ച് അവിടെ വെച്ച് നമ്മൾ നിസ്കരിച്ചാൽ മുത്തലവിധങ്ങൾ നമുക്ക് ഓഫർ ചെയ്യുന്ന ഓഫറാണ്. ബലഹത്ത് ഖംസീന സ്വലാത്തൻ, നിനക്ക് 50 ഇരട്ടി പ്രതിഫലമുണ്ട്. 50 ഇരട്ടി പ്രതിഫലം നിനക്ക് അവിടെയുണ്ട്. മേലെ പറഞ്ഞത് 27 എന്നും വേറൊരു ഹദീസിൽ 25 എന്നും എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ മരുഭൂമിയിൽ വെച്ച് നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിലും, ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ പിന്നെ പറയേണ്ടത്, ഇതൊറ്റയ്ക്ക് നിസ്കരിക്കാനാണ് പറയുന്നത്. അപ്പോൾ ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ 50 അല്ല, ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ നമുക്ക് അള്ളാഹു തആല പ്രതിഫലം തരും. ഇത് ജമാഅത്ത് ഇത് ഒറ്റയ്ക്ക് നിസ്കരിച്ച ആളാണ് 50 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവിടെ വെച്ച് മരുഭൂമിയിൽ വെച്ചുകൊണ്ട് ജമാഅത്തായി നിസ്കരിച്ചാൽ അതിൻ്റെ പ്രതിഫലം അള്ളാഹു അലം, അള്ളാഹു ഏറ്റവും അറിയുന്നവനാണ്. അള്ളാഹു അതിനേക്കാളും കൂടുതൽ നമുക്ക് അനുഗ്രഹം ചെയ്യാൻ അവൻ്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു അനുഗ്രഹം ചൊരിയും. അപ്പോൾ എവിടെയായിരുന്നാലും, ഏത് സ്ഥലത്തേക്ക് പോകുമ്പോഴും, എപ്പോൾ പോകുന്നുണ്ടെങ്കിലും നിസ്കാരത്തിൻ്റെ ടൈം ആയി എന്ന് കണ്ടാൽ, വണ്ടിയിൽ യാത്ര പോകുമ്പോൾ അവിടെ നമ്മൾ നിർത്തണമെന്ന് പറഞ്ഞ് മരുഭൂമിയിലായിരുന്നാൽ ആ നിസ്കാരത്തിൻ്റെ ടൈം അവിടെ നിർത്തി, അവിടെ എല്ലാവരും അവിടുന്ന് ഒതു കൊടുക്കാനൊക്കെ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാകും, എങ്കിലും എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഒതുവൊക്കെ എടുത്ത് അവിടെ വെച്ച് മരുഭൂമിയിൽ വെച്ച് നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ 50 ഇരട്ടി പ്രതിഫലം, ജമാഅത്തായാൽ അതിൻ്റെയും 10 മടങ്ങ് പ്രതിഫലം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഹദീസാണല്ലോ ഇത്. അതുകൊണ്ട് വീട്ടിലായിരിക്കുമ്പോൾ നമ്മൾ ജമാഅത്തായി നിസ്കരിക്കണം.
പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് 25 മുതൽ 27 ഇരട്ടി വരെ പ്രതിഫലമുണ്ട് എന്നും നമ്മെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ജമാഅത്തായി നിസ്കരിക്കുന്നതിൻ്റെ കാര്യത്തിൽ വൈമനസ്യം കാണിക്കരുത്. വീട്ടിലുള്ള കൂട്ടുകുടുംബക്കാർ സ്ത്രീകളായിരുന്നാൽ വീട്ടിൽ വെച്ചുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ കൂട്ടിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ ജമാഅത്തായി നമ്മൾ നിസ്കരിക്കണം. പുരുഷന്മാർ പള്ളിയിൽ ചെന്നുകൊണ്ട് നിസ്കരിക്കണം. യാത്ര പോകുമ്പോൾ ഈ രീതിയിലും ചെയ്യണം എന്ന് മുത്തനബി തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകുന്ന ഓഫറുകളാണ്. ഇതൊന്നും നഷ്ടപ്പെടുത്താതെ, അള്ളാഹുവേ നഷ്ടപ്പെടുത്താതെ നല്ല രീതിയിൽ ഇതൊക്കെ ചെയ്യാനും അതിനുള്ള സൗഭാഗ്യവും ഭാഗ്യവും അഞ്ചു വക്ത് കലാതെ ജമാഅത്തായി നിസ്കരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വോയിസ് കേൾക്കുന്നെല്ലാം മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും നീ പ്രദാനം ചെയ്യണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.